ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് വൈക്കം അയ്യരുകുളങ്ങരയിലുള്ള ദേവി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇപ്പോൾ നവാഹയജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് യജ്ഞത്തിൻ്റെ 8-ാം ദിവസമാണ്. അതിൻ്റെ ഭാഗമായി ഇന്നൊരു കുമാരി പൂജ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതും അതിനോടനുബന്ധിച്ചുള്ള അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽബട്ടൺ നിൽക്കുകയുള്ളൂടെ കൊടുക്കണം, എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പണ്ട് വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചിരുന്നെന്നും അപ്പോൾ കുന്തിദേവിക്ക് പ്രാർത്ഥിക്കാനായി നിർമ്മിച്ചതാണ് ഈ അമ്പലമെന്നുമാണ് വിശ്വാസം. നവാഹയജ്ഞത്തോടനുബന്ധിച്ച് പ്രത്യേകമായി നിർമ്മിച്ചതാണ് ഈ മണ്ഡപം. ഇവിടെ ഭക്തർക്ക് പറന്നിറക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുമ്പിൽ സ്ത്രീജനങ്ങൾ പൂക്കൾ ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പുറത്ത് കുറേ ആളുകൾ കുമാരി പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. 1 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് കുമാരി പൂജയ്ക്ക് ഇരുത്തുന്നത്. അധികം ക്ഷേത്രങ്ങളിലൊന്നും കണ്ടുവരാത്തൊരു ആചാരമാണിത്. ദേവിയുടെ പിറന്നാളായി കൊണ്ടാടുന്ന കുംഭഭരണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. എല്ലാ കർക്കിടകത്തിനും ഇവിടെ രാമായണ മാസം ആചരിക്കാറുണ്ട്. അഖണ്ഡ രാമായണ പാരായണവും ഇവിടെ നടത്താറുണ്ട്. എല്ലാ വിനായക ചതുർത്ഥിക്കും 108 നാളികേരത്താൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്താറുണ്ട്. എല്ലാ ധനുമാസത്തിലും കാർത്തികയ്ക്കൂടെ പൊങ്കാല നടത്താറുണ്ട്. മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മകര ചൊവ്വയായിട്ട് ആചരിക്കാറുണ്ട്. ഇതിനോടുകൂടിയൊരു സർപ്പപ്രതിഷ്ഠയുണ്ട് ഇവിടെ. അവിടെ എല്ലാ ആയില്യത്തിനും 100 ഉം പാലും വഴിപാടായി നടത്താറുണ്ട്. എല്ലാ മാസവും മകയിരം നാളിൽ ചാമുണ്ടിക്ക് വിശേഷാൽ വഴിപാട് നടത്തുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് കാര്യസിദ്ധി പൂജ. ആ കാര്യസിദ്ധി പൂജ നടത്തി അനുഗ്രഹം നേടിയ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ എല്ലാ ജന്മനക്ഷത്രങ്ങളെയും ജന്മനക്ഷത്ര പൂജ നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പാലായണം കഴിഞ്ഞിരിക്കുകയാണ്. അല്പ സമയത്തിന് ശേഷം നമ്മള് കുമാരി പൂജ നടത്തുന്നതാണ്. അതിൽ പങ്കെടുക്കാനുള്ള എല്ലാ കുമാരിമാരും സന്നിഹിതരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ആചാര്യന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവർക്കും വാക്കുകൾ പറയണം. ആ സമയം വരെ ദേവിയെ കുറിച്ചുള്ള ചിന്തയും ദേവിയെ കുറിച്ചുള്ള നമ്മളിവിടെ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരക്കം നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയായതുകൊണ്ട് ദേവി ചരണങ്ങളിലും യജ്ഞാചാര്യന്റെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ഈ മഹത്തായ കർമ്മത്വം അനുഷ്ഠിക്കുവാൻ തുടങ്ങുകയാണ്. ഈ ജഗത്തിന്റെ മുഴുവൻ സർവനാഥയായ പാർവതിയെയും പരമേശ്വരനെയും അതി മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത് വാക്കും അർത്ഥവും പോലെ വേർപിരിയാതെ നിൽക്കുന്ന പാർവതി പരമേശ്വരന്മാരെ സ്മരിച്ചുകൊണ്ട് ആണിതാരംഭിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുമാരി പൂജ തുടങ്ങാൻ സമയമായി. കുമാരി പൂജക്കുള്ള കുട്ടികളൊക്കെ ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കാണാം. 1 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രായത്തിൻ്റെ ക്രമമനുസരിച്ച് നിരത്തിയിരുത്തിയാണ് പൂജ തുടങ്ങുന്നത്. ഓരോ വയസ്സുകാരുടെ നേരെയും ഓരോ വിളക്ക് വയ്ക്കും, എന്നിട്ടാണ് പൂജ നടത്തുന്നത്. 2 വയസ്സ് അത് കഴിഞ്ഞ് 3, 4, 5, 6, 7, 8, 9, 10 വയസ്സ് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങള് ഇനി ആരാ ഉള്ള 3 വയസ്സ് കഴിഞ്ഞവര്?
രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങള് കൗമാരിയായിട്ട് 3 വയസ്സുകാര് തിരുമൂർത്തിയായിട്ട് 4 വയസ്സുകാര് അവരെ കല്യാണി ഭാവത്തിലാണ് അവൾ പൂജിക്കുന്നത്. 4 വയസ്സുകാർ 7 വയസ്സ് ചണ്ഡിക ശ്രീ പരിത്രാണവരായണ സർവശ്യാർത്ഥിഹരേദേവി നാരായണി നമോസ്തുതേ. കുട്ടികൾക്ക് മുമ്പിൽ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കുവാനുള്ള കാര്യങ്ങളെല്ലാം പൂജിക്കുവാനായി യജ്ഞശാലയിലേക്ക് കൊണ്ടുപോവുകയാണ്. യജ്ഞശാലയിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഹലാ
ഗ്രഹ്യം കല്യാണീന്ദുരയം യവം കല്യാണജനനീം നിത്യം കല്യാണീം പൂജയാം യവം അനന്ത ശക്തിയാം ദേവീം രോഹിണീം പൂജയാം യവം. ആറ് വയസ്സായ കുഞ്ഞുങ്ങളെ കാളീ ഭാവത്തിൽ കാമജാരം ശുഭം കാന്താരോഹിണി ചണ്ഡരാരാം ചണ്ഡമായം ചണ്ഡമുണ്ടപ്രവഞ്ചനി പുരയാമി സദാദേവി ചണ്ഡികാം ചണ്ഡവിക്രമാം ചണ്ഡരാരാം ചണ്ഡമായം ചണ്ഡമുണ്ടപ്രവഞ്ചനി ഉരയാമി സദാദേവി ചണ്ഡികാം ചണ്ഡവിക്രമാം സദാനന്ദഗരീം ശാന്താം സർവദേവ നമസ്കൃതം സർവഭൂതാത്മകാം ലക്ഷ്മീം ശാംഭവീം പൂജയാം യവം. ഒൻപത് വയസ്സുള്ള കുട്ടികളെ ദുർഗ ദുർഗാഭവത്തിൽ പൂജിക്കുക. ദുർഗമേ ദുഃഖവിനാശിനി ഉദയാമി സദാ ഭക്ത്യാ ദുർഗാന്തരാർത്ഥവിനാശിനി ഭവദുഃഖവിനാശിനി പുലയാമി സദാ മക്യാം ദുർഗാം ദുരർത്ഥവിനാശിനി. ഈ പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങള് സുഭദ്രാഭവത്തിൽ സുന്ദരം സ്വർണവർണാഭാം സുന്ദരം സ്വർണവർണാഭാം സുഭദ്രാം ജനകീം ദേവീം സുഭദ്രാം പൂജയാമ്യഹം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൗമാരി, ദേവൂർത്തി, കല്യാണി, രോഹിണി, കാളി, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുമത്തിന ഭാവത്തില് പൂജിച്ചു. ഇനി നമ്മളുടെ കൃഷ്ണമായ ഭോജനം നൽകുന്ന ജനങ്ങൾ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈര
वैराग्य विद्यार्थम दीक्षां देवीज पार्वती नित्यानंदगरी पराभयगरी सौंदर्य रक्तागरी रघोदागिर घोर भावन गरी प्रत्यक्ष महेश्वरी हलेयाचल वंश वामन गरी काशी पुराधीश्वरी पिताम्बेधि कृपावलम्बन गरी माता अन्नपूर्णेश्वरी എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇവിടെ വന്നാണ് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെട്ടത്. അവർ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു, വീഡിയോയ്ക്കൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കുമാരി പൂജ ചടങ്ങിനിരിക്കുന്ന കുട്ടികൾ ആഹാരം കഴിച്ചതിന് ശേഷം വായൊക്കെ കഴുകി വൃത്തിയായി വന്ന് ആചാര്യനെ കണ്ട് നമസ്കരിച്ച് ദക്ഷിണയും കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്നതോടുകൂടി
ഈ ചടങ്ങുകൾ ഇവിടെ പൂർത്തിയാകും. കുമാരിപൂജയ്ക്ക് ശേഷം അവിടെ വന്ന എല്ലാ ആളുകൾക്കും പായസം കൂട്ടി സദ്യയുണ്ടായിരുന്നു. ഇതാണ് ഊണിനൊപ്പം കിട്ടുന്ന വിഭവങ്ങൾ, കൂടാതെ പായസവുമുണ്ട്. ഊണ് കഴിക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു. ഊണിന് ശേഷം നമ്മൾ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകി അവിടെ അവർ വെച്ചിട്ടുള്ള രണ്ടാവിൽ കൊണ്ടിടണം. അവിടെ നിന്ന് വീണ്ടും അവർ കഴുകിയതിന് ശേഷമാണ് ബാക്കി നിൽക്കുന്ന ആളുകൾക്ക് ഈ പാത്രം ലഭിക്കുക. അങ്ങനെ വളരെ നീറ്റായിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.